നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. നിപ്പ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം ഊർജിതം. വൈറസ് സ്ഥിരീകരിച്ച് 3 ദിവസമായിട്ടും ഉറവിടം കണ്ടെത്താനാകാത്തതിൽ ആശങ്ക. കോഴിക്കോട് ചാത്തമംഗലത്ത് പരിശോധന ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ വീട്ടിലെ ആടിന്റെ രക്തവും സ്രവവും പരിശോധിക്കുന്നു. ആടിന്റെ സ്രവ സാമ്പിൾ ശേഖരിച്ചു. എന്നാൽ നിപ്പ വൈറസ് ആടിൽ നിന്ന് പകരാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ. സമീപ പ്രദേശത്തെ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയും പരിശോധിക്കുന്നു. വവ്വാലുകളുടെ സ്രവ സാമ്പിളും ശേഖരിച്ചു. ശേഖരിച്ച സാമ്പിളുകളിൽ വൈറസിന്റെ സാന്നിധ്യമില്ലെങ്കിൽ വവ്വാലിനെ പിടികൂടിയ ശേഷം സ്രവം ശേഖരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ. കാട്ടുപന്നികളുടെ സാന്നിധ്യം മേഖലയിലുണ്ടോ എന്നും പരിശോധിക്കുമെന്നും അധികൃതർ. റെംബൂട്ടാൻ തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളും പരിശോധിക്കും. കുട്ടിയുടെ വീടിനടുത്തുള്ള തോട്ടത്തിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന തുടരുന്നു. മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേരുണ്ടെന്ന് കണ്ടെത്തി. 251 പേരാണ് സമ്പർക്ക പട്ടികയിൽ. ഹൈറിസ്കിൽ 32 പേർ. പരിശോധനയ്ക്കായി 8 പേരുടെ സാമ്പിളുകൾ അയച്ചു. മരിച്ച കുട്ടിയുടെ അമ്മയ്ക്ക് രോഗലക്ഷണം. 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗലക്ഷണങ്ങളുണ്ട്. നിപ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യ പ്രവർത്തകർക്കും ആശാ വർക്കർമാർക്കും ഇന്ന് പരിശീലനം നൽകുമെന്ന് മന്ത്രി. നിപ വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഒരാഴ്ച നിർണായകമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോഷ്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ആവശ്യത്തിന് മരുന്ന് സ്റ്റോക്ക് ഉണ്ടെന്നും ആരോഗ്യമന്ത്രി. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ പനിയോ രോഗലക്ഷണങ്ങളോ ഉള്ള മുഴുവൻ ആളുകളുടെയും കണക്കെടുക്കാൻ തീരുമാനം. സമാന ലക്ഷണങ്ങളോടെ ഒരു മാസത്തിനിടെ മരിച്ചവരുടെ വിവരം ശേഖരിക്കും. തീരുമാനം PT റഹീം MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക വലിയ വെല്ലുവിളിയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കും. കേന്ദ്ര സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് യോഗങ്ങൾ ചേർന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും മന്ത്രി. നിപ്പ സ്ഥിരീകരിച്ച ചാത്തമംഗലത്ത് നിയന്ത്രണങ്ങൾ കർശനം. 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോൺ. അവശ്യ സാധനങ്ങളുടെ കടകൾക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രം. മുക്കം നഗരസഭ, കൊടിയത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം. നിപ്പ ബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള കേന്ദ്ര സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരുന്നു. കേന്ദ്ര സംഘം ചാത്തമംഗലത്തെ വീടും പരിസരവും സന്ദർശിക്കും. ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തയ്യാറാക്കും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് കോഴിക്കോടെത്തും. വൈകിട്ടോടെ മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കുള്ള ലാബിന്റെ പ്രവർത്തനം തുടങ്ങും. തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗവും ഇന്ന് ചേരും. മരിച്ച കുട്ടിയുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ കടുത്ത നിയന്ത്രണം തുടരുകയാണ്. ഇന്നും നടുക്കം വിട്ടുമാറാതെ കോഴിക്കോട് ചങ്ങരോത്തെ അബ്ദുൽ മുത്തലിബ്. നബിയുടെ പിടിയിൽപ്പെട്ട് സഹോദരങ്ങളെയും പിതാവിനെയും നഷ്ടമായതിന്റെ ഓർമ്മകൾ മായുന്നില്ല. 2018 മെയ് മാസത്തിലായിരുന്നു ദുരന്തം. അന്ന് നിപ ബാധ ഉണ്ടായതിന്റെ ഉറവിടം പോലും ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. നിപ കേസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും കോഴിക്കോട് വൈറോളജി ലാബ് ഇനിയും പ്രവർത്തനം തുടങ്ങിയില്ല. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന 90% കേസുകളിലും രോഗനിർണയം സാധ്യമാകുന്നില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. കോൺഗ്രസിലെ കലാപങ്ങൾക്കിടെ നിർണായക UDF യോഗം ചേരുന്നു. സർക്കാരിനെതിരായ സമര പരിപാടികൾക്ക് രൂപം നൽകും. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുക്കുന്നു. ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തി KSുധാകരൻ. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് KPCC പ്രസിഡന്റ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ഹൈക്കമാൻഡിനെ അറിയിച്ചു. ചർച്ചകൾക്കായി താരിഖ് അൻവർ കേരളത്തിലേക്ക് വരില്ലെന്നും സുധാകരൻ. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. രാജ്മോഹൻ ഉണ്ണിത്താനോട് KPCC നേതൃത്വം വിശദീകരണം തേടും. മുതിർന്ന നേതാക്കൾക്കെതിരായ പരാമർശത്തിലാണ് നടപടി. UDF യോഗത്തിന് മുന്നോടിയായി RSPയുമായുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. RSP ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഗണിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചർച്ച സൌഹാർദ്ദപരമായിരുന്നു. മുന്നണി മര്യാദകൾ ഉറപ്പുവരുത്തുമെന്നും VD സതീശൻ. ചവറയിലെ തോൽവി ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാക്കുമെന്ന് KPCC അധ്യക്ഷൻ KSുധാകരൻ. അത്തരം നേതാക്കൾക്ക് പുനഃസംഘടനയിൽ സ്ഥാനമുണ്ടാകില്ല. RSPയുമായി ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്നും സുധാകരൻ.
യുഡിഎഫിൽ തുടരുമെന്ന ആർഎസ്പി സംസ്ഥാന സെക്രട്ടറി എഎ അസീസ് ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തു. പ്രശ്നങ്ങളിലെല്ലാം നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചതായും അസീസ്. പ്രതികരണം ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം. കോൺഗ്രസിനെ പരിഹസിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഗ്രൂപ്പ് തർക്കവും പരസ്പര തർക്കവും നടക്കുന്നതിനിടെയും കോൺഗ്രസിൽ വമ്പിച്ച ഗൃഹസന്ദർശമാണ് നടക്കുന്നതെന്ന് വിജയരാഘവൻ. പരസ്പരം തർക്കത്തിനിടെ പഴയ നേതാവിനെ പുതിയ നേതാവ് വീട്ടിലെത്തി കെട്ടിപ്പിടിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് സമയമില്ലെന്നും വിജയരാഘവൻ. വിയ്യൂർ ജില്ലാ ജയിലിൽ തടവുകാർക്ക് കോവിഡ് ബാധ. രോഗം സ്ഥിരീകരിച്ച 29 പേരെ ജയിലിലെ സിഎഫ്എൽടിസി നിരീക്ഷണത്തിലാക്കി. ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നും വാക്സിനേഷൻ മുടങ്ങും. ഇന്ന് മാത്രമേ വാക്സിൻ എത്തുകയുള്ളൂ. ചില ജില്ലകളിൽ കോവാക്സിൻ ശേഷിക്കുന്നുണ്ട്. ഇന്നലെ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര അനുമതി ലഭിക്കാത്തതിനാൽ വാക്സിൻ അയച്ചില്ല. നാളെ മുതൽ വാക്സിനേഷൻ പഴയ നിലയിൽ പുനരാരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷ. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നു. 24 മണിക്കൂറിനിടെ 38,948 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 8.9% കുറവാണിത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 219 കോവിഡ് മരണം. മരണനിരക്ക് 1.33 ആയി കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 43,903 പേർക്ക് രോഗം ഭേദമായി. ഇടുക്കി പണിക്കംകുടി കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബിനോയാണ് പിടിയിലായത്. പെരിഞ്ചംകുട്ടിയിൽ വച്ചാണ് ബിനോയ് പിടിയിലായത്. കെഎസ്ആർടിസി ടെർമിനലുകളിൽ ബെവ്കോ ഔട്ടേറ്റിക് തുടങ്ങാനുള്ള നീക്കത്തെ എതിർത്ത് മുസ്ലിം ലീഗ്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേത്. സർക്കാർ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. തൃക്കാക്കര നഗരസഭാ വിഷയത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. നഗരസഭാ പ്രവർത്തനം തടസ്സപ്പെടുന്നതിൽ സർക്കാരിനോട് വിശദീകരണം തേടി. വിശദമായ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന ഉത്തരവ് കർശനമായി പാലിക്കണമെന്നും കോടതി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. നഗരസഭാ പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ സമരത്തിന് നേതൃത്വം നൽകി. വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്ക് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ നിന്ന് ടോൾ ഈടാക്കിയത് വിവാദത്തിൽ. ലോറി ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് ടോൾ ഈടാക്കിയതായി പരാതി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയ്ക്കെതിരെയാണ് പരാതി. ഡ്രൈവറുടെ ലൈസൻസ് ടോൾ പ്ലാസ അധികൃതർ പിടിച്ചുവച്ചതായും ആരോപണം. പട്ടിക്കാട് സ്വദേശി പുതുക്കാട് പോലീസിന് പരാതി നൽകി. തൃപ്പൂണിത്തറ എംഎൽഎ കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്ത മാസം 4 പരിഗണിക്കും. മണ്ഡലത്തിൽ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് ബാബു വോട്ട് അഭ്യർത്ഥിച്ചെന്നാണ് ആരോപണം. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സുരാഷാണ് കോടതിയെ സമീപിച്ചത്. ചുവരെഴുത്തിലും സ്ലിപ്പിലും അയ്യപ്പന്റെ ചിത്രവും പേരും ഉപയോഗിച്ചതായി സുരാജിന്റെ വാദം. തിരുവനന്തപുരം വിഎസ്എസ്സിയിലേക്ക് കൊണ്ടുവന്ന കാർഗോ തടഞ്ഞവർക്കെതിരെ കേസ്. കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയാണ് തുമ്പ പോലീസ് കേസെടുത്തത്. ISROയുടെ കൂട്ടിന് നിയന്ത്രണവുമായി എത്തിയ വാഹനം ഇന്നലെയാണ് നാട്ടുകാർ തടഞ്ഞത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ഒഴികെ കോട്ടയം മുതൽ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ആലുവ പള്ളിയിലെ പ്രതിഷേധത്തിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇടവക വികാരി നൽകിയ പരാതിയെ തുടർന്നാണ് കേസ്. പ്രസന്നപുരം പള്ളിയിൽ ഇടയ ലേഖനം വായിക്കുന്നത് തടഞ്ഞതിനെ തുടർന്നായിരുന്നു സംഘർഷം. പയ്യന്നൂരിൽ സുനിഷയുടെ ആത്മഹത്യയിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെയും പ്രതിചേർത്തു. സുനിഷയുടെ ഭർത്താവ് വിജീഷിന്റെ അച്ഛൻ പി രവീന്ദ്രനെയും അമ്മ കെ പി പൊന്നുവിനെയുമാണ് പ്രതിചേർത്തത്. ഗാർഹിക പീഡനത്തിനും ആത്മഹത്യ പ്രേരണയ്ക്കുമാണ് കേസ്. പൂന്തുറയിൽ യുവതിയെ വീട് കയറി മർദ്ദിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി പിടിയിൽ. അയൽവാസിയായ സുധീറാണ് പിടിയിലായത്. രണ്ടാം പ്രതി നൌഷാദ് ഒളിവിൽ. കോതമംഗലം കോട്ടപ്പടിയിൽ പുരയിടത്തിൽ ആന ആക്രമണം. പോർച്ചൽ കിടന്ന കാർ ആന കുത്തി നശിപ്പിച്ചു. ഇന്ന് വെളുപ്പിന് 4:30 വീപ്പനാട്ട് വർഗീസിന്റെ വീട്ടിൽ ആനയുടെ അതിക്രമമുണ്ടായത്. വീട്ടുകാർ ഒച്ചവച്ചതോടെ ആന പിൻവാങ്ങി. ആന പലതവണ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് വീട്ടുടമയായ വർഗീസ്. പറവൂർ മാഞ്ഞാലിയിൽ നായക്കുട്ടികളോട് കൊടും ക്രൂരത. 7 നായക്കുട്ടികളെ ചുട്ടുകൊന്നു. തള്ളനായ്ക്കും പൊള്ളലേറ്റു. രണ്ട് സ്ത്രീകൾക്കെതിരെ പോലീസിൽ പരാതി.
ബിജെപി നേതാവായിരുന്ന കെ ജി മാരാരുടെ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിന് മുമ്പിൽ നായയെ കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിന് മുന്നിൽ അസ്ഥി കക്ഷണങ്ങൾ കണ്ടത്. കത്തിക്കാൻ ഉപയോഗിച്ച വിറകിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി ചത്ത നായയാണ് കത്തിച്ചത് എന്നാണ് സംശയിക്കുന്നത്. ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സ്ഥലം സന്ദർശിച്ചു. മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത കൌൺസിലറോടും ഭർത്താവിനോടും അപമര്യാദയെ പെരുമാറിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. കൊച്ചിയിലാണ് സംഭവം. ചിറ്റൂർ സ്വദേശി വേണുഗോപാലിനെയാണ് അറസ്റ്റ് ചെയ്തത്. 68 ഡിവിഷനിലെ കൌൺസിലർ മിനിയോടും ഭർത്താവിനോടുമാണ് വേണുഗോപാൽ മോശമായി പെരുമാറിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. ട്രിബ്യൂണൽ നിയമത്തിലെ ഭേദഗതിയിൽ കേന്ദ്രത്തിനോട് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിയുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച്. കോടതി വിധി നയങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നും 3-അംഗ ബെഞ്ച് ചോദിച്ചു. ട്രിബ്യൂണലുകളിലേക്ക് നിയമനം നടത്താൻ സുപ്രീംകോടതി സർക്കാരിന് ഒരാഴ്ച സമയം നൽകി. സെപ്റ്റംബർ 12 നീറ്റ് പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. CBSE ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ നീറ്റ് UG പരീക്ഷ നടത്തരുത് എന്നായിരുന്നു ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കഠിന തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. നടി ലീന മരിയ പോളിനെ ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കി. നടപടി 200 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. ഡൽഹി പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇന്നലെയാണ് ലീനയെ അറസ്റ്റ് ചെയ്തത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ലീന തയ്യാറായില്ല. അഫ്ഗാനിസ്ഥാനിലെ അവസാന പ്രവിശ്യയായ പാൻഷിറും പിടിച്ചെടുത്ത് താലിബാൻ. കാബൂൾ കീഴടക്കി 20 ദിവസത്തിന് ശേഷമാണ് താലിബാൻ പാൻഷിർ പിടിച്ചെടുക്കാനായത്. പാകിസ്ഥാൻ സഹായത്തോടെ വ്യോമാക്രമണം നടത്തിയാണ് വടക്കൻ സഖ്യത്തെ താലിബാൻ പരാജയപ്പെടുത്തിയത്. പാൻഷിർ തലസ്ഥാനം ബസാരക്കിൽ ഭീകരർ താലിബാൻ പതാക ഉയർത്തി. ഇന്നലെ രാത്രി നടന്ന വ്യോമാക്രമണത്തിൽ വടക്കൻ സഖ്യത്തിന്റെ വക്താവ് ഫഹീം ദഷ്തി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു. വടക്കൻ സഖ്യത്തെ നയിക്കുന്ന അഹമ്മദ് ഷാ മസൂദ്, അമറുള്ള സലേ എന്നിവർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട്. സർക്കാർ രൂപീകരണം പൂർത്തിയായെന്ന് താലിബാൻ. പാകിസ്ഥാൻ, ചൈന, ഇറാൻ, റഷ്യ, തുർക്കി, ഖത്തർ രാജ്യങ്ങളെ സർക്കാർ രൂപീകരണ ഉദ്ഘാടനത്തിന് താലിബാൻ ക്ഷണിച്ചു. സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ഭിന്നത നിലനിൽക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് താലിബാന്റെ വിശദീകരണം. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ ക്രൂരത. 8 മാസം ഗർഭിണിയായ വനിത പോലീസ് ഓഫീസറെ വീട്ടിൽ കയറി വെടിവെച്ച് കൊന്നെന്ന് റിപ്പോർട്ട്. സംഭവത്തിൽ താലിബാന് പങ്കില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും വക്താവ് സബിയുള്ള മുജാഹിദ്. വേറിട്ട കാസ്റ്റിംഗ് കോളുമായി കുഞ്ചാക്കോ ബോബൻ ചിത്രം. ഞാൻ തൻ കേസ് കൊട എന്ന സിനിമയിലേക്ക് താരങ്ങളെ തേടിയുള്ള പരസ്യമാണ് വൈറലാകുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ സംവിധായകനും നിർമ്മാതാവും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. മിന്നൽ മുരളി OTT റിലീസ് തന്നെ. ഔദ്യോഗിക പ്രഖ്യാപനവുമായി നെറ്റ്ഫ്ലിക്സ്. ടൊവിനോ നായകനാകുന്ന ബേസിൽ ജോസഫ് ചിത്രം എന്ന് എത്തുമെന്ന് അറിയിച്ചിട്ടില്ല. പുതിയ ടീസർ പുറത്തിറങ്ങി. കിടിലം മിന്നൽ വരുന്നുണ്ട്. തിരുവനന്തപുരം കൊടുവഴഞ്ഞൂരിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഭർത്താവിന് നേരെ ആസിഡ് ആക്രമണം നടത്തിയ ശേഷമായിരുന്നു ആത്മഹത്യ. പൊളിമാത്ത് സ്വദേശിനി ബിന്ദു, മകൻ രജിൻ എന്നിവരാണ് മരിച്ചത്. ഭർത്താവ് രജിലാളിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആസിഡ് ആക്രമണവും ആത്മഹത്യയുമെന്ന് നിഗമനം. KSRTCയിൽ ശമ്പള പരിഷ്കരണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക ഉപവാസ സമരം നടത്തി. KSTA എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഉപവാസം പാലായിൽ BMS സംസ്ഥാന പ്രസിഡന്റ് KK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു.
കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആക്രമണം നടത്തുമെന്ന് ഭീഷണി. കഴിഞ്ഞ ആഴ്ചയാണ് ഷിപ്പ്യാർഡ് ആക്രമിക്കുമെന്ന് ഇമെയിൽ ലഭിച്ചത്. ഇമെയിലിന്റെ ഉറവിടം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. പണം നൽകിയില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു ഇമെയിലിലെ ഭീഷണി. പാലക്കാട് ധോണിയിൽ സിപിഎം സിപിഐ സംഘർഷം. സിപിഎമ്മിന്റെ കൊടിമരം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രതിഷേധ പ്രകടനം നടത്തിയ സിപിഎം പ്രവർത്തകർ സിപിഐ പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. ധോണിയിൽ സിഐടിയു പ്രവർത്തകനെ സിപിഐ പ്രവർത്തകർ മർദ്ദിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് എന്ന് സിപിഎം നേതാക്കൾ. സിപിഐ പ്രവർത്തകനായ സുനീറിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധോണിയിൽ പോലീസ് നിലയുറപ്പിച്ചു. കൊല്ലം മയ്യനാട് മേഖലയിൽ കന്നുകാലികളെ ഉപദ്രവിക്കുന്നത് പതിവാകുന്നു. രാത്രി പശുക്കളെ കയർകൊണ്ട് വരിഞ്ഞുമുറുക്കി ലൈംഗികമായി ഉപദ്രവിക്കുന്നു. നിരവധി തവണ ക്ഷീര കർഷകർ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. അങ്കമാലി എം സി റോഡിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി 11 മണിയോടെ ഒലിയൻ കപ്പേളിക്ക് സമീപമായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കണ്ണൂർ മംഗളൂരു എക്സ്പ്രസിന് ചന്ദേര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുമ്പ് 4 പാസഞ്ചർ ട്രെയിനുകൾക്ക് ചന്ദേര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷം ട്രെയിനുകളൊന്നും നിർത്തിയിട്ടില്ല. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടീൽ ഉത്സവം. ചെല്ലാംകോട് പാടശേഖരത്തിൽ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. തിമത്തിയോസിന്റെ നേതൃത്വത്തിൽ പാട്ടത്തിനടുത്ത 2 വയലുകളിലാണ് നെൽകൃഷി ഇറക്കുന്നത്. ഉമാ ഇനത്തിലുള്ള വിത്തുകളാണ് നട്ടത്. ഗർഭിണിയായ യുവതിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ടയിൽ നിന്നും തിരുവല്ലയിലേക്ക് പോയ വാഹനം നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചാണ് അപകടം. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. റസീനയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി കുഞ്ഞിനെ പുറത്തെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ റസീന ഐസിയുവിൽ തുടരുകയാണ്. 14-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസ്. സംഭവം കാസർഗോഡ് ഉളിയത്തടുക്കിയിൽ. പീഡനത്തിന് ഒത്താശ ചെയ്തതിന് നിലവിൽ പെൺകുട്ടിയുടെ മാതാവും പിതാവും റിമാൻഡിലാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിതാവിനെതിരെ പീഡന കുറ്റം ചുമത്തിയത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.